പിന്നെ അതൊരു ഗിഫ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോണിനേക്കും വലിയൊരു ഗിഫ്റ്റ് തന്നെ അവര് പ്രസന്റ് ചെയ്തിട്ടാണ് പോയത്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തെറ്റിപ്പോണം, ഞങ്ങൾ ഇപ്പോഴും സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ഥലം വരെ പോകണം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ വീട്ടിലൊരു പാമ്പ് വന്ന് തവളേനെ പിടിച്ചിട്ട് പോണ ഒരു വീഡിയോ ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വിശേഷങ്ങളേക്കാം. ഇതുണ്ട് പാമ്പ് തവളേനെ പിടിക്കാൻ വേണ്ടി വന്നിട്ടേ. പാമ്പ് പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി ചേരയിരുന്ന്, അപ്പൊ അതേതുണ്ട് അതൊരു തവളേനെ പിടിക്കാൻ വേണ്ടി വന്നിട്ട്. ഇപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ട് അവൻ രക്ഷപ്പെട്ട്. ഞാൻ പൂച്ചയെന്നും പറഞ്ഞോണ്ടിരിക്കും ഞാൻ നോക്കുമ്പോ. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊരു ഡൗട്ട്, തവളെ പിടിക്കുമ്പോ ഒരു ശബ്ദം പറഞ്ഞു ചേരയാണെന്ന്. പക്ഷെ അതാണ് പെട്ടെന്ന് ഓടിക്കണത്. ഞാൻ ഈ ഡോറിന്റെ ഇവിടെ തലേന്ന് വെച്ചാൽ ഇവിടേക്കാണെങ്കിൽ പണിയാവല്ലോ. നമ്മൾ ഇറങ്ങുമ്പത്തേക്ക് വല്ല ഏത് പാമ്പാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഇതാക്കിയാലോ വെച്ച് ടൈലോ ഞാൻ തല വെളിയിലിട്ടിട്ട് നോക്കിയപ്പോ ഇവിടെ പാമ്പിന്റെ പാടുവോക്ക്. ഇവിടുന്ന് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ഇവിടെ കിടന്ന് ഇതിന്റെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആള് ഇവിടെ പേടിക്കണ്ട, അവൻ അവനവന്റെ പാട്ടിന് പോയി. അപ്പൊ പാവം എന്തായാലും തവള രക്ഷപ്പെട്ട്. അപ്പൊ നിങ്ങളിപ്പോ അത് കണ്ടു കഴിഞ്ഞില്ലേ പാമ്പിനെ പിടിച്ചിട്ട് പോണത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് നമ്മളൊന്ന് ഇടപ്പള്ളിയിലൊക്കെ ഒന്ന് പോണം. നമുക്ക് മിക്കപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് പള്ളിയിൽ പോയിട്ട് കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിടാണ്ട്, അത് കൂടാതെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഫാമിലീസ് ഉണ്ടായിരുന്നു, അവർ ഇന്നലെ പോയി നല്ല ഹാപ്പി ആയി. അവര് ഹാപ്പി ആയിട്ട് പോയി. പക്ഷെ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. ഇത്രയും ദിവസം നല്ല എൻജോയ്മെന്റ് ആയിരുന്നു, ബഹളവും കാര്യങ്ങളും ചിരിയും കളിയും ഒക്കെ പോയ അവർക്കും സങ്കടമായിരുന്നു. എൻജോയ് ചെയ്തു പോണേന്നു. അപ്പൊ സങ്കടമൊക്കെ അവസാനം എന്റെ കണ്ടൊക്കെ നിറഞ്ഞു പോയപ്പോഴത്തേക്ക്, അത് നമ്മുടെ വീട്ടിൽ ഇത്ര ദിവസം വന്ന് നിന്ന് ഒരു 4 ദിവസം 5 ദിവസം ഇത്ര നിന്ന് പിന്നെ പോകുമ്പോഴത്തേക്ക് അത്ര നമുക്ക് ഭയങ്കര സങ്കടമായപ്പോഴത്തേക്കും പോയപ്പോഴെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നിട്ടാണ്. അതായത് നമ്മുടെ ഐഫോണിനേക്കാളും ബിഗ് സർപ്രൈസും കൂടി തന്ന് വെച്ചിട്ടാണ് അവര് പോയത്. പിന്നെ അതേപോലെ കൂടാതെ തന്നെ നമുക്ക് മാസം മാസം ഒരു ബിഗ് സർപ്രൈസ് വേറെ ഉണ്ട് കേട്ടോ. മാസം മാസം ബിഗ് സർപ്രൈസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇനി റെഡി ആവണം. ഞങ്ങൾ റെഡി ആയിട്ടില്ല. അപ്പൊ അതിന് പോവാൻ വേണ്ടി. അപ്പൊ ആ സർപ്രൈസ് എന്താന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് ഇന്ന് പണി കിട്ടി. അപ്പൊ അതേപോലെ തന്നെ ഇതേ പുതിയ ടയറ് മേടിച്ചിട്ട് പിന്നെ ഒന്നും പറയണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരുന്നു. ചെറുതായിട്ടൊന്നും തെന്നി, പക്ഷെ വീണൊന്നുമില്ല ആള്. ടയറ് മാറ്റാനുണ്ടായിരുന്നിട്ടാ. അപ്പൊ പിന്നെ അത് പിന്നെ എത്രയും പെട്ടെന്ന് പിന്നെ അത് അങ്ങോട്ട് കയ്യോടെ തന്നെ അവിടം വരെ എത്തിയുള്ളു. അത് കയ്യോടെ തന്നെ മാറ്റി. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരനായിട്ട് ഞാൻ പുറത്തോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഒരു സംഭവം. ഒരു ആക്സിഡന്റ് പോലെ ചെറുത് പറ്റി. ഞങ്ങൾക്കൊന്നും പറ്റിയൊന്നുമില്ല, ടയറൊന്ന് പഞ്ചറായിട്ട് കുറച്ചേരം ഇങ്ങനെ വെട്ടി ഒക്കെ പോയായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോ കാണുമ്പോഴത്തേക്ക് കാര്യം എന്താന്ന് മനസ്സിലാവട്ടാ. അപ്പൊ അങ്ങനത്തെ കാരണം ഇന്നും ഇത് പറ്റിയപ്പോ പിന്നെ എന്തായാലും ടയർ മാറ്റാതെ രക്ഷയില്ലെന്ന് വെച്ചാൽ ഞങ്ങള് വേഗം തന്നെ ടയറൊക്കെ മാറ്റി. കാര്യം പിന്നീട് ഇനിയൊരു അപകടം ഉണ്ടാകാൻ പാടില്ല. ഇനി അധിക നേരം ഞങ്ങൾ ദീർഘിപ്പിക്കണല്ല. നിങ്ങൾക്ക് ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങളോട് ഞങ്ങൾ പറയാം. അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാൻ ഒരുമിച്ച്. ഇവിടെ ഞങ്ങൾ വന്നത് ഒബ്രോ മാളി വന്നിട്ടുണ്ടോ. ഇവിടെ വന്നിട്ട് നമ്മള് എന്താണ് പരിപാടി, സിനിമ കാണാൻ വിചാരിച്ച് അതിന്റെ ബാക്കി വിശേഷമൊക്കെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ കുറെ നാളെ ഉബ്രോ മാളിൽ ഒന്ന് സിനിമയൊക്കെ കണ്ടിട്ട്. സാധാരണ നമ്മൾ എപ്പോഴും ലൂലുലോ അല്ലെങ്കിൽ സെൻട്രൽ മാളിലൊക്കെ പോകണം, ഉബ്രോ മാളിൽ അങ്ങനെ വരാറില്ല. അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് ഇനി മേളിലോട്ട് ഒന്ന് കേറട്ടെട്ടോ. കൊറേ നാളെ ഉബ്രോ മാളിൽ ഇങ്ങനെ വന്നേക്കണം. കാരണം നല്ല രസമുണ്ട് അല്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല സെന്ററിലൊക്കെ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും കാണാൻ നല്ല കാഴ്ച കിട്ടും. അപ്പൊ ഇന്നൊരു ഫിലിം കാണണമെന്ന് അങ്ങനെ ബിനീഷ് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഏ ഫിലിം കാണണം, അതിന്റെ കാഴ്ചയുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലൂടെ വരാൻ കാരണം എന്നുള്ളത് അതും നമ്മൾ ഇതിനൊപ്പം തന്നെ വഴിയെ പറയാനായിട്ടാണ്. തിയേറ്ററിന്റെ അകത്തോട്ട് കയറിയിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്ക്രീൻ 2 ക്ലോസ്ഡ് ആണ്. അത് കുറച്ച് കഴിയുമ്പോഴും ഓപ്പൺ ആണ്. നമ്മുടെ ടൈം ആയിട്ടില്ല, അതിന് മുമ്പ് ഞാൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് ഇനി നമ്മൾ ഹാഫ് ടൈം ഇന്റർവെല്ലൊക്കെ നമ്മളല്ലേ.
അപ്പഴം മതിന്ന് പറഞ്ഞു ബിനീഷക്ക്. അതുകൊണ്ട് പിന്നെ ഇന്റർവെല്ലൊക്കെ ആവുന്നു. അപ്പൊ നമ്മുടെ സ്ക്രീൻ ടൂവിലാണ്ടല്ലേ, സ്ക്രീൻ ടൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. അതിപ്പോ ഓപ്പൺ ആയിട്ടില്ല, അതിന് കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആവും. അപ്പൊ ഞങ്ങള് കാണാൻ വന്ന പടം ഏതാന്ന് വെച്ചാൽ നെയ്മർ ആണ്. ബിനീഷക്ക് നെയ്മർ എന്ന ഫിലിം കാണണം, മലയാളം മൂവി എന്നും പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നേക്കണത്. നല്ല മൂവിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ പടം കണ്ടു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. തിയേറ്ററിന്റെ അകത്തോട്ട് കയറിയിട്ടതേ ബിനീഷന്റെ അകത്തോട്ട് പോണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല വൈബാണ്. എന്തായാലും ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. അപ്പൊ എന്തായാലും ഏതാണ് നമ്മുടെ സീറ്റ് ഏതാണെന്ന് നോക്കട്ടെ. സീറ്റ് ഏതാണ് നമ്മുടെ എഫ് ആടാ, നമ്മുടെ അപ്പുറത്തോട്ടാറ്റം തോന്നു. ആ നമ്മുടെ അങ്ങോട്ടാണ് നമ്മുടെ സീറ്റൊക്കെ കിട്ടിയത്. ഇവിടെ വന്ന് ബിനീഷ റെഡിയായി നിൽക്കണ കേട്ടാ, അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഡോബ്രമ്മൾ വന്ന് വന്നേ. അത് ഞാനവിടെ പടം ഇയാളാണ്ട് പറഞ്ഞത് സൂപ്പർ പടമാണ് നെയ്മർ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ് വന്നേക്കണത്. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങളെയും പറയട്ടെ. മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയട്ടെ. മൂവി നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. കറക്റ്റ് ഒരു 3 മണിക്കൂർ അടുത്തുണ്ട് മൂവി. അല്ലടാ, മൂവി നല്ല എന്റർടൈൻമെന്റ് മൂവിയാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു 3 മണിക്കൂർ പോകും എന്ന് നമ്മൾ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. പറ്റുമെന്ന് എല്ലാവരും പോയി കാണുക. പിള്ളേർ നല്ല എന്റർടൈൻമെന്റ് കാര്യങ്ങളായിട്ട് ചെറിയ ഗെയിം സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ബിനീഷ തന്നെ പറയോട്ടെ, അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ ഈ മൂവി കാണാൻ വന്ന എന്തുകൊണ്ടാന്നുള്ള കാര്യമൊക്കെ ബിനീഷ പറയോട്ടെ. ഇപ്പൊ ഇവിടെ നമുക്ക് ഭയങ്കര സൗണ്ടിന്റെ ഒരു പ്രശ്നമുള്ളായിരുന്നു. നമ്മൾ കുറച്ചങ്ങോട്ട് മൂവി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ എന്തായാലും നടക്കട്ടെ, പോകാനുള്ളത് തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഗെയിമിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളാറ് ഞങ്ങൾ പറയണതൊന്നും കേൾക്കാൻ പറ്റൂല. പക്ഷെ നല്ല ഭംഗിയാണ്. ഇപ്പൊ താഴത്തോട്ടൊക്കെ നോക്കി എന്റെ മുന്നോട്ടോ, പിന്നെ നേരെ താഴത്തോട്ടൊക്കെ എന്താ ഭംഗിയെന്ന് നോക്കി. ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിക്കണത്. ഇപ്പൊ നല്ല ഹൈറ്റും നല്ല രസമുണ്ട്. മേൽഭാഗം ഒക്കെ കാണാണ്ട് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ബിനീഷ് ഇവിടെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്ന് ആള് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് തന്നെ പറയും നമുക്ക് എന്തുകൊണ്ടാണ് ഈ മൂവി കാണാൻ പറ്റിയത് കാര്യങ്ങളെന്നൊക്കെ ഇയാള് തന്നെ പറയട്ടെ. പറയട്ടോ നമുക്ക് എങ്ങനെ ഈ ചാൻസ് കിട്ടിയത്? അപ്പോ ആ ഗെസ്റ്റ് നമുക്കൊരു തന്നതാണ്, ഒരു ഗിഫ്റ്റാണ്. നമുക്ക് മാസത്തിൽ എത്ര തവണ വേണമെങ്കിലും മൂവി കാണാന്നുള്ള അതും പി വി ആർ ടിക്കറ്റ് നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തേക്കണേ. കേട്ടാ, അതായത് ഞാൻ വിചാരിച്ചു സിനിമ പോകാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ഒപ്പുറവും മോള് കിട്ടുന്നത്. പിന്നെ അത് ഇതാണ് വൈകുന്നേരം രാത്രി ആവുമല്ലോ പോയി വരുമ്പോ. അതുകൊണ്ട് എനിക്കിത് മതി ഇതുപോലെ തന്നെ ചെയ്തപ്പോഴും ഏത് സിനിമ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പിന്നെ അതൊരു ഗിഫ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഐഫോണിനേലും വലിയൊരു ഗിഫ്റ്റ് തന്നെ അവര് പ്രസന്റ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ അതെന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വെറും ചേട്ടന്മാര് നോക്കണം. അപ്പൊ സിനിമ സിനിമയുടെ കാര്യം പറയാന്ന് വെച്ചാൽ സിനിമ നല്ല അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്ര നല്ല എന്റർടൈൻമെന്റ് മൂവിയാണ്. പെറ്റ്സിനോടൊക്കെ ഭയങ്കര സ്നേഹമുള്ളവർക്കൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പടം. നല്ല എന്റർടൈൻമെന്റ് പടമാണെങ്കിലും വലിയ കോമഡി ആണെന്ന് വെച്ചാൽ വലിയ കോമഡി അല്ല, പക്ഷെ നല്ല എന്റർടൈൻമെന്റ് ആണ് പടം. കോമഡി ഉണ്ട്, നല്ല എന്റർടൈൻമെന്റും ആണ് പടം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വ്ലോഗോ ഞങ്ങൾ വേറൊരു സർപ്രൈസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എന്താണെന്ന് പുറത്ത് പറയണമെന്നില്ല, എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബിഗ് സർപ്രൈസ്, ഐഫോണിനെക്കാളും ബിഗ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തുമാത്രമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. എന്താണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നടത്തി തന്നിട്ട് പോയത്. പോയെന്ന് പറഞ്ഞാൽ പോയതുകൊണ്ട് എപ്പോഴും വരുവിട്ടാൾ അതെന്നല്ല, ഒരു കാര്യം പറയരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആളെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. അതെ,
എന്തായാലും ഞങ്ങള് പോവാൻ വേണ്ടി ഞങ്ങള് പോവാൻ നിക്കണം. ഇപ്പൊ സമയം 7:00 വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേക്കും 8:30 ചോറും കറിയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഇല്ലില്ല, വീട്ടിൽ പോയിട്ട് തന്നെ കഴിക്കൂടും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.